ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭൂമിയിൽ ഏറ്റവും അപൂർവമായ അഞ്ച് പറവകളെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം, ഭൂമിയിൽ അപൂർവമായ ശിഷ്ടികളിൽ ഒന്നാണ് പറവകൾ. ഏകദേശം 10,000-ത്തോളം വ്യത്യസ്ത സ്പൈഷസ് ആയ പറവകൾ ഇന്ന് ഭൂമിയിലുണ്ട്. പറഞ്ഞു താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇങ്ങനത്തെ നല്ല വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ നോട്ടിഫിക്കേഷൻ ബെല്ലും അമർത്തി ഓൾ ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അട്ട്വാട്ടേഴ്സ് പ്രൈ എന്ന ഇനം പറവയെക്കുറിച്ചാണ്. ഒരു കോഴി ഇനമാണ് അട്ട്വാട്ടേഴ്സ് പ്രൈ. ഭൂമിയിൽ തന്നെ അപൂർവമാണ് കോഴികളിൽ ഒന്നാണ് അട്ട്വാട്ടേഴ്സ് പ്രൈ. അമേരിക്കയിലെ വടക്കൻ പ്രദേശങ്ങളിലാണ് ഈ പറവയെ കണ്ടുവരുന്നത്. വരണ്ട കാലാവസ്ഥയിലാണ് ഇവ മിക്കവും ജീവിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുൻപ് 10,000-ത്തിന് മുകളിൽ അട്ട്വാട്ടേഴ്സ് പ്രൈയെ കണ്ടുവരുന്നു. വംശനാശം സംഭവിക്കുന്ന ഈ കോഴികൾ ഇപ്പോൾ അമേരിക്കയിൽ 100-ന് താഴെയേ ഉള്ളൂ. ഇണയെ ആകർഷിക്കാനുള്ള പൊടിക്കൈകളും ഇവർക്ക് അറിയാം. കഴുത്തിലെ എയർ സാക്ക് വളരെ ആകർഷണീയമാണ്. 2 മുതൽ 5 വർഷം വരെയാണ് ഇവരുടെ ആയുസ്. രണ്ടാമത്തേത് നമ്മൾ പറയാൻ പോകുന്നതാണ് കക്കാപ്പോ. കക്കാപ്പോ ന്യൂസിലൻഡിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇനം തത്തയാണ്. ലോകത്തിൽ ഏറ്റവും വലിയ തത്ത കൂടിയാണ് കക്കാപ്പോ. തത്തകൾ നമുക്ക് അന്യമായ ഒരു പക്ഷിയല്ല. തത്തകളെ നമ്മൾ വളർത്താറുണ്ട്. ഏറ്റവും സൗന്ദര്യമുള്ള പറവകളാണ് തത്തകൾ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. സൗന്ദര്യത്തിന് ഇന്ത്യൻ പക്ഷികളോട് കട്ടയ്ക്ക് നൽകും കക്കാപ്പോ. എന്നാൽ വലുപ്പത്തിന് ഇവർ മറ്റു തത്തകളെക്കാൾ മുൻപിലാണ്. മൂങ്ങയുടെ രൂപത്തിന് സാദൃശ്യമുള്ളവയാണ് ഓൾ പാരറ്റ് എന്നും വിളിക്കും. 4 കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് ഈ തത്തയ്ക്ക്. ഈ തത്തയ്ക്ക് പറക്കാൻ സാധിക്കില്ല. 100 വർഷങ്ങൾക്ക് മുകളിൽ ജീവിക്കാൻ ഈ പറവയ്ക്ക് സാധിക്കും. ഇനി മൂന്നാമത്തേതാണ് മാഗ്നിഫിഷ്യന്റ് ഫ്രിഗേറ്റ് ബേർഡ്. അപൂർവമായ ഒരു കടൽ പക്ഷിയാണ് മാഗ്നിഫിഷ്യന്റ് ഫ്രിഗേറ്റ് ബേർഡ്. ഏറ്റവും വലിയ കടൽ പക്ഷികളിൽ ഒന്നാണ് ഇത്. വടക്കേ അമേരിക്കയിലാണ് ഇവരെ കണ്ടുവരുന്നത്. കരീബിയൻ ദ്വീപുകളിലും ഇവയെ കാണാൻ സാധിക്കും. ആൺ പക്ഷികളുടെ കഴുത്തിന് താഴെ ചുവപ്പും കറുപ്പും നിറഞ്ഞ എയർ സാക്ക് ഇവയെ ആകർഷണരാക്കുന്നു. ഈ സാക്ക് ഇവയെ പെൺപക്ഷികളെ ആകർഷിക്കാനും സഹായിക്കുന്നു. ഈ പക്ഷികൾ മത്സ്യങ്ങളെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അടുത്തതാണ് സ്കാലറ്റ് ലിബി. ചുവപ്പാണ് ഇവയുടെ നിറം. ഹവയാൻ ദ്വീപുകളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ചുവപ്പും കറുപ്പും നിറത്തിലാണ് ഈ പക്ഷികൾ കാണപ്പെടുന്നത്. പൂക്കളിലെ തേൻ നുകർന്നാണ് സ്കാലറ്റ് ലിബി ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് ഹണി ക്രീപ്പർ എന്ന പേരും ലഭിച്ചിട്ടുണ്ട്. വളഞ്ഞ ഷേപ്പിലുള്ള ഇവരുടെ കൊക്ക് ശ്രദ്ധേയമാണ്. തണുപ്പ് കാലത്താണ് ഈ പക്ഷികൾ മുട്ടയിടുന്നത്. ഈ പക്ഷികൾ അതീവ വംശനാശം സംഭവിക്കുന്നവയിലാണ്. പക്ഷികളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും അതിനൊരു ലൈക്ക് അടിക്കണേ. ഇനി നമ്മുടെ അവസാനത്തെ പക്ഷിയാണ് ഗോൾഡൻ ഫിസൻറ്റ് അഥവാ ചൈനീസ് ഫിസൻറ്റ്. വടക്കേ ചൈനയിൽ കാണപ്പെടുന്ന ഒരിനം പക്ഷിയാണ് ഗോൾഡൻ ഫിസൻറ്റ്. ഒരുപാട് നിറങ്ങളുള്ള തൂവലുകൾ ഉള്ള ഈ പക്ഷികൾ ആരെയും ആകർഷിക്കും. ഈ പക്ഷികൾ ചെറിയ ദൂരമേ പറക്കുകയുള്ളൂ. പ്രകൃതിയിലെ അപൂർവമായ പക്ഷികളെക്കുറിച്ച് അറിഞ്ഞില്ലേ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഓർക്കുന്നു. സ്റ്റേ ട്യൂൺ ടു 5x വ്ലോഗ്. ബൈ.